പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. അനുപമയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. നൊന്ത് പ്രസവിച്ച അമ്മ അനുപമ, ആ അനുപമയുടെ കുഞ്ഞിനെ അനുപമയുടെ പിതാവും പാർട്ടി സഖാക്കളും ചേർന്ന് ദത്തുകൊടുത്തു എന്നാണ് അനുപമയുടെ പരാതി. ശിശുക്ഷേമ സമിതിയുടെ അമ്മത്തൊട്ടിലിൽ ആ കുഞ്ഞിനെ കൊണ്ടുവച്ചു. ആ കുഞ്ഞിനെ ദത്തുകൊടുത്തിട്ട് ഒരു വർഷമായി എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ അനുപമ കുഞ്ഞിനെ ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിയിരിക്കുന്നു. കുഞ്ഞിനെ ആവശ്യപ്പെട്ടുകൊണ്ട് എത്തിയ അനുപമയ്ക്ക് പിന്തുണയുമായി മഹിളാ കോൺഗ്രസ് എത്തിയിരിക്കുന്നു, കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ അനുപമയോട് ഒരുപാട് ചോദ്യം കേരളത്തിന് ചോദിക്കാനുണ്ട്, കേരളത്തിൻ്റെ മനസാക്ഷിക്ക് ചോദിക്കാനുണ്ട്. അനുപമ വിവാഹം കഴിച്ചത് അജിത്തിനെയാണ്. അജിത്ത് BSc നേഴ്സിംഗ് പാസ്സായ യുവാവാണെന്ന് പറയുന്നു, ഡാൻസറാണെന്ന് പറയുന്നു, സിനിമകളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഏതൊക്കെ സിനിമകളാണെന്ന് അജിത്ത് പറഞ്ഞിട്ടില്ല. ചില സിനിമകളിൽ കോറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടെന്നും അജിത്ത് പറയുന്നു. ആ സിനിമകളുടെ പേരും അജിത്ത് പറഞ്ഞിട്ടില്ല. അജിത്തും അനുപമയും തമ്മിൽ പ്രണയത്തിലാകുമ്പോൾ അജിത്ത് വിവാഹിതനായിരുന്നു. നസിയ എന്ന യുവതിയെയാണ് അജിത്ത് വിവാഹം കഴിച്ചത്, നിയമപരമായി തന്നെ. നസിയയുടേത് രണ്ടാം വിവാഹമായിരുന്നു. രണ്ടാം വിവാഹം കഴിച്ച നസിയയിലും അജിത്തിലും കുഞ്ഞുങ്ങളില്ല എന്നാണ് ഇപ്പോൾ നസിയയും അജിത്തും സാക്ഷ്യപ്പെടുത്തുന്നത്. നസിയയുമായി വിവാഹം കഴിച്ച അജിത്തുമായി അനുപമ പ്രണയത്തിലായി. ആ പ്രണയം അംഗീകരിക്കാൻ അനുപമയുടെ പിതാവ് ജയചന്ദ്രന് ആയില്ല. കാരണം മറ്റൊരു ഭാര്യയുള്ള യുവാവിനെ തൻ്റെ മകൾ സ്നേഹിക്കുന്നത് ആ പിതാവ് ഒരു പക്ഷേ കൗമാര ചാപല്യമായി കണ്ടിരിക്കണം. കാരണം തൻ്റെ മകളേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുണ്ട് ആ യുവാവിന്, അജിത്തിന്. അനുപമയേക്കാൾ ഒരുപാട് പ്രായം കൂടുതലുണ്ട് അജിത്തിന്. അതിനിടയിലാണ് പിതാവിൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ, പിതാവിൻ്റെ നീരസം വകവയ്ക്കാതെ ഇരുവരും തമ്മിൽ ബന്ധം പുലർത്തിയതും അനുപമ ഗർഭിണിയായതും. അനുപമ ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോഴേക്കും അനുപമയുടെ ചേച്ചിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ആ വിവാഹം, ചേച്ചിയുടെ വിവാഹം കഴിയുന്നതുവരെ കുഞ്ഞിനെ മാറ്റി നിർത്താമെന്ന് പിതാവ് ജയചന്ദ്രൻ പറഞ്ഞെന്നും അതനുസരിച്ച് കുഞ്ഞിനെ ജയചന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തുവെന്നുമാണ് അനുപമ പറയുന്നത്. ജയചന്ദ്രൻ്റെയും ഭാര്യയുടെയും കയ്യിൽ കൊടുത്തെന്നാണ് അനുപമ പറയുന്നത്. അമ്മത്തൊട്ടിലിൽ കൊടുത്ത കുഞ്ഞിനെ ആന്ധ്രാപ്രദേശുകാരായ ദമ്പതികൾ ദത്തെടുക്കുകയും ചെയ്തു. ഇപ്പോൾ അനുപമ ഒരു വെളിപാട് പോലെ തൻ്റെ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു. അനുപമയുടെ നൊമ്പരം, കുഞ്ഞിനെ ദത്തെടുത്ത സംഭവം BBC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജയചന്ദ്രൻ ഹൃദ്രോഗിയാണ്. എൻ്റെ അറിവിൽ 2 തവണ അദ്ദേഹം ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. 2 തവണ അദ്ദേഹം ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ന്യായം ഇതാണ്: മറ്റൊരു ഭാര്യയുള്ള ഒരാൾക്ക്, തൻ്റെ മകളേക്കാൾ ഒരുപാട് പ്രായക്കൂടുതലുള്ള ഒരാൾക്ക് തൻ്റെ മകളെ എങ്ങനെ കല്യാണം കഴിച്ച് നൽകും? മാത്രമല്ല, സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ ശേഷം, ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ ശേഷം, അപ്പോഴൊന്നും കഴിഞ്ഞ ശേഷമുള്ള നാളുകളിലൊന്നും അനുപമ കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെട്ടില്ല. അജിത്ത് നസിയയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തി തിരിച്ചു വന്നപ്പോഴാണ് അനുപമ കുഞ്ഞിനെ വേണമെന്ന ആവശ്യവുമായി മെയിൻ സ്ട്രീമിൽ എത്തുന്നത്. അനുപമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കുഞ്ഞിനെ ലഭിക്കാമായിരുന്നു. കാരണം ഇത് കേരളമാണ്, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ സജീവമായ കേരളം, ആധുനിക കേരളം. തൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് അനുപമയ്ക്ക് ആരുടെ വേണമെങ്കിലും സഹായം തേടാം, അജിത്തിൻ്റെ സഹായം തേടാം. അങ്ങനെ ഒരു സഹായം അനുപമ തേടിയിട്ടുണ്ടോ എന്ന ചോദ്യം പൊളിറ്റിക്സ് കേരള ചോദിക്കുന്നു. ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നതല്ല, കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നതാണ്. നസിയയുമായുള്ള വിവാഹമോചനം കഴിഞ്ഞ് അജിത്ത് അനുപമയുടെ അടുക്കലേക്ക് പൂർണ്ണ സ്വതന്ത്രനായി എത്തിയപ്പോൾ അനുപമ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നീട് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധേയമാണ്. നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കേണ്ടത് ഒരമ്മയുടെ കടമയാണ്. അത് എന്ത് സാഹചര്യമുണ്ടായാലും, എത്ര പ്രതിബന്ധമുണ്ടായാലും ആ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിരിക്കണം. അതിന് അനുപമയ്ക്ക് സാധിച്ചില്ല. അതിനുവേണ്ടി അനുപമ പിടിവാശി കാണിച്ചില്ല. തൻ്റെ കുഞ്ഞിനെ കാണണമെന്നും തൻ്റെ കുഞ്ഞിന് ഏത് ഒളിസങ്കേതത്തിൽ വെച്ചായാലും മുലപ്പാൽ കൊടുക്കണമെന്നും അനുപമയ്ക്ക് വാശി പിടിക്കാമായിരുന്നു. അതൊക്കെയായിരുന്നു ഒരു അമ്മയുടെ കർത്തവ്യം. പക്ഷേ അനുപമ ഇപ്പോൾ എല്ലാ തെറ്റും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
അനുപമയ്ക്കെതിരെ പറയുന്നവരെയെല്ലാം അനുപമ കേസിൽ കൊടുക്കുന്നു. മന്ത്രി സജി ചെറിയാൻ അനുപമയ്ക്കെതിരെ പറഞ്ഞ വാക്കുകൾ അനുപമയെ നോവിക്കുകയും പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അനുപമ പരാതി കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആനാവൂർ നാഗപ്പൻ ഇന്നലെ അനുപമയെക്കുറിച്ച് പറഞ്ഞ അനുപമയ്ക്ക് എതിരായ രാജ്യത്തിനെതിരായൊക്കെ പറഞ്ഞ വാക്കുകൾ വലിയ കോലാഹലം തന്നെ ഉണ്ടാക്കി. പാർട്ടിയുടെ നിലപാടും ആനാവൂർ നാഗപ്പൻ വ്യക്തമാക്കി. കേരളത്തിൻ്റെ മനസാക്ഷി ഇപ്പോഴും അനുപമയുടെ ഒപ്പം തന്നെയാണ്. കുഞ്ഞിനെ അനുപമയ്ക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് എല്ലാ കേരളീയരും ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്ന കേരളീയർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അനുപമയുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ വീഴ്ചകളുണ്ടായി എന്ന് അനുപമയും പരീക്ഷിക്കേണ്ടതാണ്. അനുപമ ഗർഭിണിയായി 6 മാസം കഴിഞ്ഞാണ് മാതാപിതാക്കൾ അറിഞ്ഞത്. അത്രയും കാലം അനുപമ ഒളിച്ചു വച്ചിരുന്നു. അത്രയും കാലം മറ്റൊരാളുടെ ഭർത്താവിനെ അനുപമ പ്രണയിച്ചിരുന്നു. ആ ഒരു സങ്കീർണമായ തലം അനുപമയുടെ കഥയിലുണ്ട്. നസിയയുടെ ഭർത്താവിനെയാണ് അനുപമ പ്രണയിച്ചത്. അയാളിൽ നിന്നാണ് അനുപമ ഗർഭിണിയായത്. പിന്നീട് കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിനെ പ്രസവിച്ചപ്പോഴും അജിത്തും നസിയയും തമ്മിലുള്ള ബന്ധം തുടർന്നു. അജിത്തും നസിയയും തമ്മിലുള്ള ബന്ധം തുടർന്ന് തന്നെ പോയി. അനുപമ പിന്നീട് അജിത്തിനെ കൊണ്ട് നസിയെ വിവാഹമോചനം ചെയ്യിച്ചു എന്ന് ഞങ്ങൾ പറയില്ല. അജിത്ത് നസിയെ വിവാഹമോചനം ചെയ്തു. തിരിച്ചെത്തിയപ്പോൾ, അജിത്ത് സർവസ്വതന്ത്രനായി അനുപമയുടെ അടുത്തെത്തിയപ്പോൾ അനുപമ കുഞ്ഞിനെ ആവശ്യപ്പെട്ട് രംഗത്തെത്തി. അനുപമയുടെ നൊമ്പരം കേരളത്തിൻ്റെ നൊമ്പരമായി മാറി. അനുപമയുടെ തേങ്ങലുകൾ കേരളത്തിൻ്റെ തേങ്ങലായി മാറി. പക്ഷേ അനുപമ പൂർണ്ണമായും ശരിയാണോ ചെയ്തത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. നൊന്ത് പ്രസവിച്ച കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ അനുപമയ്ക്ക് വാശി പിടിക്കാമായിരുന്നു. ആ കുഞ്ഞിനെ ഏത് ഒളിസങ്കേതത്തിൽ വെച്ചായാലും കാണണമെന്ന് വാശി പിടിക്കാമായിരുന്നു. അങ്ങനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അനുപമയ്ക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പുറത്തറിയിക്കാമായിരുന്നു തൻ്റെ കുഞ്ഞിനെ തൻ്റെ മാതാപിതാക്കൾ തട്ടിയെടുത്ത് എവിടെയോ കൊണ്ടുപോയി ഒളിപ്പിച്ചെന്ന്. ഇപ്പോൾ അനുപമ പറയുന്നു തൻ്റെ മാതാപിതാക്കളെ ജയിലിലടയ്ക്കണം, തൻ്റെ മാതാപിതാക്കളെ പാർട്ടി പുറത്താക്കണം. 2 പ്രാവശ്യം ബൈപ്പാസ് കഴിഞ്ഞതാണ് അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ, പേരൂർക്കട സദാശിവൻ്റെ മകൻ, സഖാവ് പേരൂർക്കട സദാശിവൻ്റെ മകൻ. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഒരു കാര്യം മാത്രം, വിവാഹിതരായ ഒരാൾക്ക് മകളെ കല്യാണം കഴിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഏത് പിതാവ് അംഗീകരിക്കും? ഏത് പിതാവ് അത് സഹിക്കും? ഏത് പിതാവും ചെയ്യുന്നതേ താനും ചെയ്തുള്ളൂ. അനുപമ പറയുന്നതാകട്ടെ, തൻ്റെ അച്ഛനും അമ്മയും തന്നെ ചതിച്ചുവന്ന് ചതിച്ചെങ്കിൽ ആ ചതി തിരിച്ചറിയാൻ അനുപമയ്ക്ക് എന്നേ കഴിഞ്ഞിരിക്കണം.